കലാസാഗർ പുരസ്കാര സമർപ്പണം മെയ് 28 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വെളുത്താട്ട് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വേഷത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ കലാമണ്ഡലം സോമനാണ്. കഥകളിയിലെ വെല്ലുവിളികൾ നിറഞ്ഞ വേഷങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വേദിയിലാടി സഹൃദയ ശ്രദ്ധ പിടിച്ചുപറ്റിയ കലാകാരനാണ്, പ്രത്യേകിച്ച് വെള്ളിനെഴിക്കാരനാണ് ശ്രീ കലാമണ്ഡലം സോമൻ. കലാമണ്ഡലത്തിൽ പ്രഗത്ഭരായ ആചാര്യന്മാരുടെ ശിക്ഷണവും തുടർന്ന് പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നാരായണന്റെ അടുത്ത് ഗുരുകുല അഭ്യാസവും സോമന് കളിയരങ്ങളിൽ ഏതു വേഷവും കൈകാര്യം ചെയ്യാൻ കരുത്താകിയിട്ടുണ്ട്. വൃത്തിയുള്ള മുദ്രാവിന്യാസവും പതിരില്ലാത്ത ചൊല്ലിയാട്ട തികവും സ്വന്തമായൊരു ശരീരഭാഷയും സോമൻ എന്ന കഥകളി നടൻ്റെ സവിശേഷതകളാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ദശമുഖൻ എന്നൊരു വിശേഷണ പേര് കൂടി കിട്ടിയിട്ടുണ്ട്. സോമന് ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ നേരത്തെ എത്തിച്ചേർന്നതാണ്. ചില അവിചാരിത കാരണങ്ങളാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവിടുന്ന് പോവേണ്ടി വന്നു. അദ്ദേഹത്തിന് വേണ്ടി പറവൂർ കളിയരങ്ങിൻ്റെ സെക്രട്ടറി വിജയൻ പത്മനാഭൻ പുരസ്കാരം സ്വീകരിക്കുന്നു. അത് നൽകുന്നതിനായി വി കലാധരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വർഷത്തെ കഥകളി സംഗീതത്തിനുള്ള അവാർഡ് ശ്രീ സദനം ശിവദാസിനാണ്. കഥകളി സംഗീത ലോകത്തിലേക്ക് സദനം ജ്യോതിയുടെ സംഭാവനയാണ് കൊല്ലംകോട്ടുകാരനായ സദനം ശിവദാസ്. സദനം കളിയരങ്ങിലെ കളരിയിലെ ചൊല്ലിയാട്ടം, കലാമണ്ഡലം നാരായണൻ നമ്പൂതിരിയുടെ പാഠങ്ങൾ, സദനം ഹരികുമാറിൻ്റെ ഉപദേശങ്ങൾ, സദനം ജ്യോതി ജീവിതത്തിലും അരങ്ങത്തിൽ അരങ്ങിലും നൽകിയ ആത്മവിശ്വാസം, പ്രഗത്ഭമതികളായ കലാകാരന്മാർക്കൊപ്പം പാടി പരിചയിച്ച അനുഭവ സമ്പത്ത്, ഇവയെല്ലാം ശിവദാസൻ എന്ന പൊന്നാനിപ്പാട്ടുകാരൻ്റെ ധാതുവീര്യമാണ്. ശുദ്ധശാരീരം, തികഞ്ഞ രാഗജ്ഞാനം, ചേങ്ങലയിൽ അടിച്ചു താളം പിടിച്ചു പാടി വേഷക്കാർക്ക് നൽകുന്ന പിന്തുണ, ഇവയൊക്കെ സദനം ശിവദാസൻ്റെ സർവസ്വീകാര്യതയ്ക്ക് കാരണമാവുന്നു. ശ്രീ സദനം ശിവദാസനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നൽകുന്നതിനായി കെ എൻ വിഷ്ണു നമ്പൂതിരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പഞ്ചവാദ്യത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിക്കുന്നത്, തുടർന്ന് കേരള കലാമണ്ഡലത്തിലും ഉണ്ണായി വാര്യസ് കഥകളി മദ്ദളം അഭ്യസിച്ചു. നിർമ്മല പണിക്കരുടെ നടന കൈശികി മോഹിനിയാട്ട സംഘത്തിലെ സ്ഥിര അംഗമാണ് പ്രകാശൻ. അദ്ദേഹം വർത്തമാനകാല കളിയരങ്ങുകളിലെ നിറ സാന്നിധ്യമാണ്. പ്രകാശനെ സ്നേഹപൂർവ്വം പുരസ്കാരം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി കലാസാഗരൻ്റെ പ്രസിഡന്റ് ശ്രീ എം പി മോഹനൻ അവരെ ക്ഷണിക്കുന്നു. ചുട്ടിക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം ശ്രീ ചിങ്ങോലി പുരുഷോത്തമൻ അവർക്കാണ്.
കഥകളി ചുട്ടിയിൽ വേഗതയുടെ പര്യായ പദമാണ് ചിങ്ങോലി പുരുഷോത്തമം. അപരിചിതങ്ങളായ മുഖങ്ങളിൽ അനായാസമായി പൂർണ്ണതയോടെയും വൃത്തിയോടെയും മുഖത്തെടുത്ത് പൂർത്തീകരിക്കുന്നതിൽ പുരുഷോത്തമന് കഥഹസ്തതയുണ്ട് എന്ന് മഹാനടന്മാർ പോലും അംഗീകരിച്ചിട്ടുണ്ട്. ചുട്ടി കലാകാരൻ എന്നതിലുപരി അണിയറയുടെ ഇടങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തുന്ന കലാകാരൻ കൂടിയാണ് ശ്രീ ചിങ്ങോലി പുരുഷോത്തമൻ. പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പുരസ്കാരം കൈമാറുന്നതിനായി ഡോക്ടർ കെ ജി പൗലോസിനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള അവാർഡ് ഈ വർഷം അരുൺ ആർ കുമാറിനാണ്. തോട്ടംതുള്ളൽ പ്രഭു എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ശ്രീ കലാമണ്ഡലം പ്രഭാകരന്റെ ശിഷ്യനായ പറവൂർ അരുൺ ആർ കുമാർ കഴിഞ്ഞ 27 വർഷകാലമായി തുള്ളൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കലാകാരനാണ്. പുരാണ കഥകൾക്ക് പുറമെ സാമൂഹിക പ്രസക്തിയുള്ളവയും പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള അവതരണങ്ങൾ ഓട്ടംതുള്ളലിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥകളി, കഥാപ്രസംഗം, ശാസ്ത്രീയ സംഗീതം, സംഗീതം, മിമിക്രി തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളിലും അരുൺ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. പുരസ്കാരം സ്വീകരിക്കാൻ അരുൺ ആർ കുമാറിനെ ക്ഷണിക്കുന്നു. പുരസ്കാരം കൈമാറുന്നതിനായി വി കലാധരനെ ക്ഷണിക്കുന്നു. ശ്രീരാജ് കെള്ളിക്കുറിശ്ശിമംഗലം ചാക്യാർകൂത്തിന് ഈ വർഷത്തെ അവാർഡ് അദ്ദേഹത്തിനാണ്. വാക്കിൻ്റെ മാണി ശൈലി അവതരണത്തിൽ കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായ കലാകാരനാണ് കെള്ളിക്കുറിശ്ശിമംഗലം ശ്രീരാജ്. ഭാഷയുടെ അന്വയ ആകാംക്ഷ പരിഭാഷണങ്ങളിൽ സുശിക്ഷിതനായ ഈ കലാകാരനിലൂടെ ധ്വനിയും മിതത്വവും സമന്വയിച്ച് ശ്രോതാക്കളിലേക്ക് പ്രവഹിച്ച മാണി വൈഖരി ഇപ്പോഴും തുടരുന്നു. സമകാലിക കൂത്തരങ്ങുകളിൽ ആവശ്യപ്പെടുന്ന പ്രവണതകളോട് സന്ധി ചെയ്യാതെ തലമുറകളിലൂടെ കൈമാറിയെത്തിയ വാങ്മയ സ്വരൂപങ്ങളെ സംരക്ഷിക്കുന്ന ശ്രീരാജിൻ്റെ അരങ്ങുകൾ ഈ കലയുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നവയാണ്. ശ്രീരാജന് പുരസ്കാരം സമർപ്പിക്കാൻ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ കോടിയാട്ടത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരം ശ്രീമതി കലാമണ്ഡലം സിന്ധുവിനാണ്. ആട്ടപ്രകാരങ്ങളെ തൻ്റെ വീക്ഷണത്തിലൂടെ രംഗത്ത് അവതരിപ്പിച്ച് അവതരണത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം സിന്ധു കോടിയാട്ട കലാകാരികളിൽ ശ്രദ്ധേയയാണ്. അവസ്ഥാഭേദങ്ങളെ സൃഷ്ടിക്കുന്നതിന് കൈക്കൊള്ളുന്ന ഊർജത്തിൻ്റെ ഔചിത്യപൂർണമായ വിനിയോഗത്തിൽ രൂപപ്പെടുന്ന കഥാപാത്രങ്ങളാണ് സിന്ധുവിൻ്റേത്. ആശയങ്ങളും മുദ്രാവിന്യാസങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തൻ്റെ ഗവേഷണ പഠനത്തിലൂടെ നിർവചിക്കുന്ന സിന്ധു ആഖ്യാനത്തിന് യുക്തമായ രീതിയിൽ മുദ്രകളുടെ ചലന വേഗങ്ങളെ അരങ്ങി നിർവഹിക്കുകയും ചെയ്യുന്നു. പാരമ്പര്യ ശിക്ഷണ രീതികൾക്കൊപ്പം തന്നെ ബോധനത്തിൻ്റെ പുതിയ വഴികളിലൂടെ പുതുതലമുറയെ നയിക്കുന്ന മികച്ച അധ്യാപിക കൂടിയാണ് ശ്രീമതി കലാമണ്ഡലം സിന്ധു. പുരസ്കാരം സ്വീകരിക്കാൻ സിന്ധുവിനെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി ഡോക്ടർ കെ ജി പൗലോസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
മോഹിനിയാട്ടത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരം അനുപമ മേനോനാണ്. മോഹിനിയാട്ട ഗുരു നിർമ്മല പണിക്കരുടെ സനിഷ്കർഷമായ അഭ്യാസത്തിൻ്റെ ലാസ്യ സൗകുമാരിയുമാണ് അനുപമ മേനോൻ. സോപാന ലാസ്യം എന്നൊരു നൂതന മോഹിനിയാട്ട ആവിഷ്കാരത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അനുപമ. മോഹിനിയാട്ടോടും ഇതര നൃത്തരൂപങ്ങളോടും തികഞ്ഞ ആഭിമുഖ്യം പുലർത്തുന്ന ഗവേഷക കൂടിയായ അനുപമ നല്ലൊരു അധ്യാപകയും കൊറിയോഗ്രാഫറുമാണ്. പുരസ്കാരം സ്വീകരിക്കാൻ അനുപമയെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി വിഷ്ണു നമ്പൂതിരിയോട് അഭ്യർത്ഥിക്കുന്നു. ഭരതനാട്യത്തിനുള്ള പുരസ്കാരം സൗമ്യ ബാലഗോപാലിനാണ്. നാഷണൽ ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ സൗമ്യ ബാലഗോപാൽ വളരെ കുട്ടിക്കാലം മുതൽ നൃത്തത്തിനോട് അടങ്ങാത്ത ആവേശം പ്രകടിപ്പിച്ചിരുന്ന കലാകാരിയാണ്. തൃപ്പൂണിത്തുറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാട്യകൽപ്പ സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസസിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ് സൗമ്യ. അഭിഭാഷക കൂടിയായ സൗമ്യ ഭാരതത്തിലുടനീളം ഭരതനാട്യ അവതരണങ്ങളും ഡെമോൺസ്ട്രേഷനുകളും അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട്. പുതുമയാർന്ന ഇനങ്ങൾ ചിട്ടപ്പെടുത്തി അരങ്ങിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം പുതുതലമുറയെ വാർത്തെടുക്കുന്നതിലും സൗമ്യ അക്ഷീണ പരിശ്രമം തുടരുന്നു. സൗമ്യയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുന്നു ശ്രീ വി കലാധരൻ. ഈ വർഷത്തെ കൊച്ചുക്കുടിക്കുള്ള പുരസ്കാരം ഷീബ സുന്ദർരാജനാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ടില്ല. പുരസ്കാരം സ്വീകരിക്കുന്നത് ഷീബയുടെ അച്ഛനാണ്. കൊച്ചിക്കുടി നാട്യം ആദ്യവസാനം കൈകാര്യം ചെയ്യാൻ നൈപുണ്യമുള്ള അപൂർവം കലാകാരികളിൽ ഒരാളാണ് ഷീബ സുന്ദർരാജ്. നൃത്താധ്യാപകരായ മാതാപിതാക്കളിൽ നിന്നും നന്നേ ചെറുപ്പത്തിൽ അഭ്യസനം ആരംഭിച്ച ഷീബ കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ കേരളീയ കലകളിലും പ്രശസ്തയാണ്. കണ്ണൂർ നൂപുരം അക്കാദമി ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസിലെ ഗുരുവായ ഷീബയുടെ കീഴിൽ പ്രായഭേദമന്യേയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നൃത്തം അഭ്യസിച്ചു വരുന്നുണ്ട്. പുരസ്കാരം സ്വീകരിക്കാൻ ഷീബയുടെ പിതാവിനെ ക്ഷണിക്കുന്നു. അത് കൈമാറുന്നതിനായി വിഷ്ണു നമ്പൂതിരിയോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചവാദ്യം തിമിലയ്ക്കുള്ള പുരസ്കാരം ശ്രീ കോങ്ങാട് മോഹനനാണ്. തായമ്പകയിലും പഞ്ചവാദ്യത്തിലും പ്രശസ്തനായ കൊടലിൽ ഗോപി പൊതുവാറുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന തിമില വാദകനാണ് കോങ്ങാട് മോഹനൻ. പഞ്ചവാദ്യത്തിൽ നാടിൻ്റെ പേരിൽ ഒരു ശൈലി തന്നെ ഉണ്ടാക്കിയെടുത്ത പല്ലാവൂർ സഹോദരന്മാരുടെ തിരിയിൽ നിന്ന് കൊളുത്തിയ പന്തമായി തീർന്ന കോങ്ങാട് വിജയൻ്റെ കറകളഞ്ഞ ശിക്ഷണത്തിലൂടെ തിളങ്ങിയ പല്ലാവൂർ ശൈലിയുടെ കാവലാണ്. ക്ഷേത്രാടിയന്തര കാര്യങ്ങളിൽ പരിജ്ഞാനം, പഞ്ചവാദ്യകലയിൽ പാരമ്പര്യവാദിയെങ്കിലും നൂതന ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന കലാകാരനാണ് ശ്രീ കോങ്ങാട് മോഹനൻ. മോഹനന് പുരസ്കാരം സമർപ്പിക്കുന്നത് ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. സ്വീകരിക്കുന്നതിനായി കോങ്ങാട് മോഹനനെ ക്ഷണിക്കുന്നു.
ഈ വർഷത്തെ പഞ്ചവാദ്യ മന്ദിരത്തിനുള്ള പുരസ്കാരം ശ്രീ ചാലക്കുടി രാമൻ നമ്പീശനാണ്. പഞ്ചവാദ്യ കുലപതി പത്മഭൂഷൺ കൊഴൂർ നാരായണ മാറാറിന്റെ പഞ്ചവാദ്യ സംഘത്തിലെ സ്ഥിരം മദ്ദള പ്രമാണിയായിരുന്ന ചാലക്കുടി രാമൻ നമ്പീശൻ മദ്ദള കലയിലെ തല മുതിർന്ന കലാകാരനാണ്. വൈലത്തൂർ മാധവൻ നായർ, ചാലക്കുടി നാരായണ നമ്പീശൻ എന്നിവരിൽ നിന്ന് ലഭിച്ച അഭ്യാസബലം തൃശൂർ പൂരമടക്കമുള്ള പഞ്ചവാദ്യ വേദികളിൽ അദ്ദേഹം കൊട്ടിയറിയിച്ചിട്ടുണ്ട്. അനാരോഗ്യം മൂലം വിശ്രമം ജീവിതം തുടരുന്ന രാമൻ നമ്പീശനെ കലാസാഗർ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ മദ്ദള കലയിലെ പഴയകാല പ്രതാപം കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. പുരസ്കാരം സ്വീകരിക്കാൻ രാമൻ നമ്പീശനെ ക്ഷണിക്കുന്നു. അത് കൈമാറുന്നതിനായി ഡോക്ടർ കെ ജി പൗലോസിനോട് അഭ്യർത്ഥിക്കുന്നു. നന്ദകുമാർ മാറാർക്കാണ്. ശ്രുതിശുദ്ധമായ ഇടയ്ക്ക വാദനത്തിലൂടെ പഞ്ചവാദ്യ അരങ്ങുകളെ പരിപൂർണമാക്കുന്ന കലാകാരനാണ് നായരമ്പലം നന്ദകുമാർ മാറാർ. അമിത ആഡംബരമോ സ്വയം പ്രദർശന പരതയോ ഇല്ലാതെ താൻ ഉപാസിക്കുന്ന മേഖലയിലെ നിഷ്കാമ പ്രയോക്താവായ നന്ദകുമാർ മാറാർ എന്ന സാത്വിക കലാകാരൻ ഇന്നിൻ്റെയും നാളെയുടെയും ഇടയ്ക്ക വാദകനാണ്. പുരസ്കാരം സ്വീകരിക്കാൻ നന്ദകുമാർ മാറാറെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി എം ടി മോഹനൻ അവരെ ക്ഷണിക്കുന്നു. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചവാദ്യൻ ഇലത്താള കലാകാരനുള്ള അവാർഡ് ശ്രീ കാട്ടുകുളം ബാലകൃഷ്ണനാണ്. കാലപ്രമാണം ആദ്യന്തം കാത്തുസൂക്ഷിക്കുന്ന താളപ്പിടിപ്പുള്ള കലാകാരനാണ് കാട്ടുകുളം ബാലകൃഷ്ണൻ. പഞ്ചവാദ്യ പ്രമാണിയുടെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന അപൂർവം ഇലത്താള പ്രമാണിമാരിൽ ഒരാളാണ് ബാലകൃഷ്ണൻ. പഞ്ചവാദ്യം മാത്രമല്ല ക്ഷേത്രകലകൾ ഏതായാലും സ്തുത്യർഹമാം വിധം താളം പിടിക്കുന്നതിൽ വിനയാന്വിതൻ കൂടിയായ ബാലകൃഷ്ണൻ പ്രശംസ നേടിയിട്ടുണ്ട്. പള്ളാവൂർ കുഞ്ഞുകുട്ടമാരാരുടെ നിത്യസഹചാരിയായിരുന്ന ബാലകൃഷ്ണൻ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് വള്ളുവനാട്ടിലെ പൂരാഘോഷ പഞ്ചവാദ്യ അരങ്ങുകളിൽ അനിഷേധ്യനും അനിവാര്യനുമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. പുരസ്കാരം കൈമാറുന്നതിനായി കെ എൻ വിഷ്ണു നമ്പൂതിരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇരുപത്തിരണ്ടിലധികം വർഷങ്ങളായി പഞ്ചവാദ്യ വേദികളിൽ ഇടം നേടിയ കൊമ്പുകലാകാരനാണ് കേരളശ്ശേരി കുട്ടൻ. കേരളശ്ശേരി ബാലൻ, മച്ചാട് മണികണ്ഠൻ, വരവൂർ മണികണ്ഠൻ എന്നിവരുടെ കീഴിൽ ചിട്ടയായി അഭ്യസിച്ചതിൻ്റെയും അവരുമായി ചേർന്നുള്ള അവതരണങ്ങളുടെയും വായുബലം കുട്ടന് സ്വന്തമാണ്. കൊമ്പുകെട്ടിലെ ശാസ്ത്രീയ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ ദത്തശ്രദ്ധനാണ് കേരളശ്ശേരി കുട്ടൻ. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ കേരളശ്ശേരി കുട്ടനെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി ശ്രീ വി കലാധരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ചെയ്യുന്ന സാധകത്വവും ആസ്വാദകരെ അന്ധാളിപ്പിക്കുന്ന മനോധർമ്മ പ്രയോഗങ്ങളും അത്യാകർഷകമായ അവതരണവും കൊണ്ട് എതിരിടാനാവാത്ത തായമ്പക പോരാളിയായി ശ്രീരാജ് തായമ്പക ലോകത്ത് അടയാളപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി. തായമ്പക കൊട്ടുകച്ചേരിയാക്കി മാറ്റിയ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ പുത്രനായ ശ്രീരാജ് സഹവാദകൻ എന്ന നിലയ്ക്കും പ്രമാണി എന്ന നിലയിലും തൻ്റെ പാടവും ലോകമെമ്പാടും കൊട്ടി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി, ഒരേ കുടുംബത്തിൽ നിന്ന് കലാസാഗർ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മൂന്നാമൻ എന്ന വിശേഷണവും ശ്രീരാജന് മാത്രം സ്വന്തമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീരാജനെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി ഡോക്ടർ കെ ജി പൗലോസിനെ ക്ഷണിക്കുന്നു. ഈ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായ ഡോക്ടർ കെ ജി പൗലോസ്, ശ്രീ വി കലാധരൻ, പ്രൊഫസർ കെ എൻ വിഷ്ണു നമ്പൂതിരി എന്നിവരെ കലാസാഗർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അതിനായി കലാസാഗറിൻ്റെ പ്രസിഡൻ്റ് ശ്രീ എം പി മോഹനെ ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ ഡോക്ടർ കെ ജി പൗലോസ്. അങ്ങനെ പോകല്ല, ഇങ്ങനെ നേരെ നിന്നോളൂ, ഇങ്ങോട്ട് വരും, അങ്ങനെ നിൽക്കും, അതല്ല നല്ലത്. പ്രൊഫസർ കെ എൻ വിഷ്ണു നമ്പൂതിരിയെ ശ്രീ എം പി മോഹനൻ പൊന്നാട നൽകി ആദരിക്കുന്നു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ 98th ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ അനുസ്മരണ സമ്മേളനം അതിൻ്റെ അവസാന പടിയിലേക്ക് എത്തുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കലാസാഗറിൻ്റെ പ്രസിഡൻ്റ് ശ്രീ എം പി മോഹനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു, അവരുടെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പൗലോസ് സാറിൻ്റെ സാന്നിധ്യം ഞങ്ങളൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമല്ല, അദ്ദേഹം തന്നെ സൂചിപ്പിച്ച മാതിരി ഞങ്ങളെ വളരെ ഫ്രം ദ വെരി ബിഗിനിങ് അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്.